നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷവും അവന്റെ ആയുസ്സുമാണ്. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാതയിലൂടെയാണ് ഒരുവന്റെ ജീവിതം പല വിധേനയും മുന്നോട്ടു പോകുന്നത്. അവിടെ എന്തെല്ലാം പ്രതിസന്ധികളാണ് അവൻ തരണം ചെയ്യേണ്ടത്. അപ്പോൾ ചിരിക്കുക എളുപ്പമല്ല, ചിരിപ്പിക്കുവാനും. പക്ഷെ പ്രവൃത്തികൾ ദൈവഹിതത്തിനൊത്തതാക്കാൻ എളുപ്പവുമാണ്. മനസ്സുണ്ടാകട്ടെ, യാത്ര തുടരുന്നു. കോട്ടയം ജില്ലയിലെ ഇടമറുക എന്ന പ്രദേശം, മലം പ്രദേശം. സ്വന്തം വഴികൾ അടഞ്ഞപ്പോഴും മറ്റുള്ളവർക്കായി വരികൾ കാണിച്ചു കൊടുക്കുന്ന ധീരനായ മനുഷ്യൻ, ഇടമറുകിന്റെ സ്വന്തം ജയകൃഷ്ണൻ. നമസ്കാരം സർ. ഇത് സാറിന്റെ കുടുംബം, നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വൈഫാ അല്ലേ? ഭാര്യയുടെ പേരെന്താ? മിനി. ജിനു. മോനുണ്ട്, ഓഫീസിൽ പോയിരിക്കുകയാണ്. മകനുണ്ട്. മകൻ എന്ത് ചെയ്യുന്നു? വിഷ്ണു ജയകൃഷ്ണൻ വർക്ക് ചെയ്യുന്നു. മോള് പഠിക്കുകയാണോ? എം കോമിന് പഠിക്കുന്നു. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനൊന്ന്. ഈ നാട്ടുകാരും ഇതറിയുന്നവരും ഒരിക്കലും മറക്കാനാവാത്ത സുദിനം. ഒരുപക്ഷെ താങ്കളെ തേടി അനേകം പേർ അഭ്യർത്ഥനീയമായി എത്തിയേക്കാവുന്ന ഒരു മേഖല. അതൊരു സുദിനമായിരുന്നു, സമൂഹ വിവാഹം. ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ താളുകളിൽ സുവർണ ലിപിചാർത്തിയ മംഗള നിമിഷം. ഈ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് ഇതിനൊരു സംഘമുണ്ടായിരുന്നു, ദയാ വികലാംഗ സ്വയം സഹായ സംഘം. അത് ആ സംഘത്തിനകത്തുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒക്ടോബർ മാസത്തിൽ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് 100 ഭിന്നശേഷിയിൽപ്പെട്ടവർക്ക് 100 കിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും 10 കിലോ അരി, പഞ്ചസാര, പയർ, കടല, അരിപ്പൊടി ഇതെല്ലാമായിട്ടുള്ള ഒരു കിറ്റ് തയ്യാറാക്കിക്കൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ്, ഭിന്നശേഷിക്കാർക്ക് അവരുടെ കാലുകളുടെയും കൈകളുടെയൊക്കെ വ്രണങ്ങൾ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുവാനായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ്. ഇപ്പോൾ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അനുരാഗ്, അദ്ദേഹം മേലുകാവ് സിറ്റി ബാർഡിൻ്റെ മെമ്പറും കൂടെയാണ്. ഈ ദയാ വികലാംഗ സ്വയം സഹായ സംഘത്തിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ഞങ്ങൾ മേലുകാവ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് അതിനകത്ത് CSI മുൻ കോർഡിനേറ്റർ സാമുവൽ തിരുമേനി, പിന്നെ ഇപ്പോഴത്തെ പിന്നെ സഹ മെത്രാൻ മുരിക്കൽ പിതാവ്, പിന്നെ ജില്ലാ പ്രസിഡൻ്റ് മുതൽ ബ്ലോക്ക് പ്രസിഡൻ്റ്, ബ്ലോക്ക് മെമ്പർമാർ, ജില്ലാ മെമ്പർമാർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ, പ്രസിഡൻ്റ് മെമ്പർമാർ, ബാങ്ക് പ്രസിഡൻ്റ്, ബാങ്ക് മെമ്പർമാരെല്ലാവരും പങ്കെടുത്ത ഒരു വലിയ ഒരു പ്രോഗ്രാം അങ്ങനെ നടത്തുകയും അതിലൂടെ 100 കിറ്റ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള ജനപ്രതിനിധികളും അത് കണ്ടു നിന്നവരുടെയും കണ്ണു തുറക്കുകയും അവരെല്ലാവരും എന്നെ വിളിക്കുകയും ഇത് എന്ത് ആശയത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ജയകൃഷ്ണൻ കൊണ്ടുവന്നതെന്ന് എന്നോട് ചോദിക്കുകയും അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ കിടപ്പുന്ന കാലഘട്ടത്തിൽ അനുഭവിച്ച വേദന അതാണ് ഇങ്ങനെ ഒരു ഭക്ഷണം കൊണ്ട് എല്ലാ പേഷ്യൻ്റുകൾക്കും കൊടുക്കാൻ ഞാൻ തയ്യാറായത്. അതെ, അപ്പം അങ്ങനെയാണ് ഈ ഇത് ഈ അങ്ങനെ തുടങ്ങുമ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഷീബാമോൾ ജോസഫ്, ജയൻചേട്ട ഒരു പാലിയേറ്റീവ് സൊസൈറ്റി ജയകൃഷ്ണൻ ചേട്ടൻ തുടങ്ങുന്നത് ഞങ്ങൾക്ക് കാണണം, അത് ഞാൻ പ്രസിഡൻ്റായിട്ടിരിക്കെ ചെയ്ത് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞ് ഈ മീറ്റിംഗ് കഴിഞ്ഞ്
ഏതാണ്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ വെച്ച് ഇതിൻ്റെ ഒരു ആദ്യ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ഒരു വലിയൊരു കമ്മിറ്റി ഇവിടെ വിളിച്ചു കൂട്ടി. അവിടെ വെച്ച് ദയാ വികലാംഗ പാലിയക്കർ സൊസൈറ്റി എന്നൊരു പേര് ഞാൻ നിർദ്ദേശിക്കുകയും അതിലേക്ക് അത് പഞ്ചായത്ത് പ്രസിഡന്റ് കൈയടിച്ച് പാസ്സാക്കുകയും ഒക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ആനിമൽ മീറ്റിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനായിട്ട് എവിടെ നിന്ന് പണം വരും, ഇതിനെന്ത് ചെയ്യാൻ പറ്റൂ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് ഏപ്രിൽ 11-ലേക്ക് ഒരു 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 ഭിന്നശേഷിക്കാരുടെ ആവശ്യപ്രകാരം അവരുടെ ഒരു ഒരു പിന്നെ വിഭാഗം, അതായത് ഭിന്നശേഷിക്കാർക്ക് വിവാഹം എന്ന് പറഞ്ഞല്ലോ, ആ ആശയത്തിലേക്ക് വരാനുള്ള കാരണം പല അമ്മമാരും വിളിച്ചിട്ട് പറയാറുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ ആരുമില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് അവർക്കൊരു കൂട്ട് കണ്ടെത്തി കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് കുടുംബമായി ജീവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയല്ല, ചിലപ്പോൾ അവർക്ക് പിന്നെ രണ്ട് പോളിയോ വിഭാഗക്കാർ തമ്മിൽ വിവാഹം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനിക്കുന്ന കുട്ടിക്കും അതുണ്ടാകാം. ഇതൊക്കെ എനിക്കറിയാം, പല ഡോക്ടർമാരുമായിട്ട് ഞാനിത് സംസാരിച്ചിട്ടുണ്ട്, അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കൂട്ട് കണ്ടെത്തുക, 48 വയസ്സ് വരെ ഉള്ള ആളുടെ വിവാഹമാണ് അന്ന് നമ്മൾ നടത്തിയത്. പാർട്ട്നേഴ്സിനെ അവരാണ് കണ്ടെത്തിയത്. അത് നമ്മൾ അതിനൊരു വഴി ഒരുക്കി കൊടുത്തു, നമ്മൾ അതിനൊരു സംഗമം നടത്തി. ആ സംഗമത്തിലേക്ക് അവരെല്ലാവരെയും വിളിക്കുകയും 10-60 പേഷ്യൻ്റുകൾ പങ്കെടുത്തു, അതിൽ നിന്ന് കണ്ടെത്തി 5 പേരാണത്. ഇതിൻ്റെ വിജയങ്ങൾ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ അവരുടെ ജനപ്രതിനിധികളുടെ സപ്പോർട്ടാണ്. എല്ലാവരും എന്നെ ബഹുമാനത്തോട് കാണുകയും അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്, അതായത് എനിക്ക് വൈകല്യമുള്ളവരായിട്ട് അവർ കാണുന്നില്ല, അതാണ് അതിനകത്ത് നാട്ടുകാരുടെ സപ്പോർട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട്. അത് ഇന്നതെന്നില്ല, ഇന്നയാളെന്നില്ല, ആര് കണ്ടാലും ആ ജയൻചേട്ടൻ, എന്നെക്കാളും പ്രായം കൂടിയ ആളും ജയൻചേട്ടൻ എന്ന് വിളിക്കുന്നു, പ്രായം കുറഞ്ഞ ആളും ജയൻചേട്ടൻ എന്ന് വിളിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് വരികയും ഒരുപാട് പിന്നെ എന്ന് പറഞ്ഞാൽ അലയൻസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ് ഇവരുടെയൊക്കെ പിന്തുണകൾ, പിന്നെ മറ്റ് സംഘടനകൾ, എല്ലാ സമുദായക്കാരുടെയും പിന്തുണ എല്ലാം ഉണ്ട് ഇതിന്. കല്യാണത്തിനോട് അനുബന്ധിച്ച് 250 പേഷ്യൻ്റ്, അതിൽ 140 പേര് വീൽ ചെയറെ തന്നെ ഇരിക്കുന്നവരാണെന്നത് ആ ഹോളിനകത്ത് മേലുകാവ് HRDT സെൻ്റർ എന്ന് പറയുന്ന CSI ബിഷപ്പ് ഹൗസിനോട് അനുബന്ധിച്ചുള്ള ഒരു 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 ഓഡിറ്റോറിയമാണ്. മേലുകാവ് സെൻറ് തോമസ് പള്ളിയുടെ മുൻ വികാരി സിറിയക്കച്ചനാണ്. സിറിയക്കച്ചന് കഴിഞ്ഞ പിന്നെ ആദ്യത്തെ സംഘത്തിൻ്റെ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ സംഘത്തിൻ്റെ രക്ഷാധികാരിയായി അദ്ദേഹം ഇരിക്കുകയും അതിൻ്റെ സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇതിനൊരു രൂപം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയുണ്ട്. ഞാൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കഴിപ്പിക്കുക. അപ്പോൾ എൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഞാനും എൻ്റെ മുറിയിൽ കയറുമ്പോൾ മാത്രം ഞാനതിനെ ഓർക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാളാണ്. അന്നത്തെ വിശിഷ്ട അതിഥി മാണിസാറായിരുന്നു അല്ലേ? അതുപോലെ തന്നെ 2 MP ജോസ് കെ മാണി സാറിനെ ഞാൻ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ച് ഞാൻ ഈ വിവരം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും എല്ലാ സപ്പോർട്ടും പിന്നെ ഈ ഈ പാലിക്കർ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയല്ല, തീർച്ചയായും ചെയ്യുന്നതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ജോയി അഗ്രഹാം MP, ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനായി മുരിക്കൽ പിതാവ് എന്ന് പറഞ്ഞാൽ പാലാ ബിഷപ്പ് ഹൗസിൻ്റെ സഹായം എത്രാൻ കാരുണ്യത്തിൻ്റെ കാരുണ്യക്കാരൻ. അതുപോലെ തന്നെ ഡാനിയൽ തിരുമേനിയോട് മുൻ പിന്നെ അതായത് ഇപ്പോഴത്തെ CSI ബിഷപ്പ് ഡാനിയൽ തിരുമേനി, അതുപോലെ തന്നെ മുൻ മോഡിനേറ്റർ സാമുവൽ തിരുമേനി, അദ്ദേഹമൊക്കെ വഹിച്ച പങ്കുകൾ വലുതാണ്. ഇതിലേക്ക് താങ്കളെ നയിച്ചത് മലാഖിയുടെ ഒരു വചനമാണ്, അതേതാണ്? എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഒരു 4 വർഷ കാലഘട്ടം പൂർണ്ണമായി കിടപ്പിലായിരുന്നു. എനിക്ക് ഒരുപാട് സമയങ്ങൾ അന്നേരം
തമ്പുരാൻ തന്നിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ എനിക്ക് വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു ബൈബിള്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ മലാക്കി 3:5-6 എൻ്റെ അരികിലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിരുവചനം എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നു, മനുഷ്യന് ദൈവത്തെ പരീക്ഷിക്കാമോ എന്ന്. അപ്പം എൻ്റെയൊക്കെ ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെയും തരുമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് അതാഗ്രഹിച്ചുകൊണ്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ ഞാൻ എന്നും ഇന്നും എൻ്റെ പ്രവർത്തനങ്ങളിൽ ആ പുസ്തകം അല്ലെങ്കിൽ ആ മലാക്കിയുടെ ആ വചനങ്ങൾ ഉണ്ട്. ഇതിൻ്റെ ഒരു മറുപുറം എന്ന് പറയുന്നത് ആ പഴയ കാലമാണ്. മണിയാചാര്യയുടെയും രക്തമാളിൻ്റെയും 4 മൂത്തയാൾ ജയകൃഷ്ണൻ. കരിങ്കൽ പണിയിലായിരുന്നു മികവ്. പ്രത്യേകിച്ച് ആട്ടുകല്ല് അരക്കല്ല് ഒക്കെ കൊത്തി നടന്നിരുന്ന ചെറുപ്പം. എന്നാൽ 2001 March 27 ജീവിതം മാറി മറിഞ്ഞത്. പിന്നീടുണ്ടായത് കാഴ്ചക്കാരെ വരുന്നവരുടെ കൈകളിലേക്ക് വിശപ്പ് തീരാനുള്ള പൊതിയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല. കരിങ്കൽ തൊഴിലാളിയായിരുന്നു ഞാൻ. അരകല്ല് ആട്ടുകല്ല് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു. എൻ്റെ അപ്പനും അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് തുടർന്ന് ഞാനും ചെയ്യുന്നു. വിവാഹമൊക്കെ ഏത് കാലഘട്ടത്തിലായിരുന്നു? അപ്പം അതിന് ഈ പണി നടന്ന് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ വിവാഹമൊക്കെ നടക്കുന്നു. ഞങ്ങൾക്ക് സന്തുഷ്ടമായ ജീവിതം, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. എന്തായിരുന്നു ആ സംഭവം? പണിക്ക് പോയ വഴിക്ക് ഒരു ഒരു അന്നും മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടറിനായിരുന്നു ഞാൻ പണിതുകൊണ്ടിരുന്നത്. ചെറിയ ഡോക്ടർ, ഹാർട്ടിൻ്റെ പ്രൊഫസറായിരുന്ന ചെറിയ ഡോക്ടറിന് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിണറിനകത്ത് റിങ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വെടിസാധനങ്ങൾ വാങ്ങാൻ പോയ സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. പിന്നെ ഉപ്പിടുപാറ എന്ന് പറഞ്ഞ, അതായത് വാകക്കാട് ഉപ്പിടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. വലിയൊരു കൊക്കയിലേക്ക് പോയി വണ്ടി പോയി മറിഞ്ഞ്. എൻ്റെ എനിക്ക് നട്ടെല്ലിനും പരിക്ക് പറ്റുന്നു, എൻ്റെ സുഹൃത്തിന് കഴുത്തും പരിക്ക് പറ്റുന്നു. അങ്ങനെ അവന് കഴുത്തിന് താവോട്ട് തളർന്നു പോകുന്നു. ഞാൻ പിന്നെ അരക്ക് കീഴ്പോട്ട് എൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്നു. പറഞ്ഞാൽ എൻ്റെ ചങ്കിന് താവോട്ടുള്ള ഭാഗങ്ങൾ എനിക്ക് എന്നെ ശ്വസന ശക്തി ഇല്ലാതെ വരുന്നു. വളരെ വേദനയായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഇപ്പം ഒരു 14 മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു. അവിടെ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വൈക്കം ഇൻഡോമേരിക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അന്ന് ആ അപകടാവസ്ഥയിൽ ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഞങ്ങളെ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വൈക്കത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം വൈക്കം ഹോസ്പിറ്റലിൽ നിന്ന് 35 പൊക്കമാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മക്കളെ കാണുന്നത്. വന്നപ്പോൾ എന്താ പറയുക, ഒരു പുതിയ വീട്ടിലേക്ക് വന്ന് കയറുന്ന പോലെ, ഒരു പുതിയ വീട്ടിൽ ഞാൻ വരുന്ന പോലെ. അത് കാരണം കിടന്നുകൊണ്ട് മാത്രം എൻ്റെ വീട് കാണേണ്ട ഒരു ഗതികേട് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. നട്ടെല്ല് 2 മുറിഞ്ഞുപോയ ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് ഇതുവരെയുള്ള യാത്ര. ഒരുപാട് ആൾക്കാർ, ഒരു ഒരു തങ്കമ്മ എന്ന് പറയുന്ന ഒരമ്മ ആ കാലഘട്ടത്തിൽ എൻ്റെ വലിയൊരു കൈത്താങ്ങായിരുന്നു. അതുപോലെ തന്നെ ഒരു ജോർജ് പാസ്റ്റർ. ആ കാലഘട്ടങ്ങളിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാവരും നമുക്ക് കൈത്താങ്ങുമായി വന്നിരുന്നു. ഏകദേശം എത്ര നാള് ആ കിടപ്പ് കിടന്നു? 4 കാലഘട്ടം പൂർണ്ണമായിട്ട് കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ എവിടെയായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്? തിരിച്ചു വരുന്ന ടേണിംഗ് പോയിന്റ് എൻ്റെ വായന തന്നെയാണ്. ഏത് ഗ്രന്ഥം വായിച്ചാലും സ്നേഹം സ്നേഹം സ്നേഹം, ഈ സ്നേഹം കണ്ടെത്താനായി പിന്നെ ശ്രമിക്കുകയും. അപ്പം ഈ സ്നേഹത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അവിടെ കാരുണ്യമാണ് വേണ്ടത്, കാരുണ്യം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും. അതുകൊണ്ട് ആ അങ്ങനെ ഇരിക്കെ ഈ കാരുണ്യത്തിനായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് അനേകം നട്ടെല്ലിന് പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കാണുകയും അങ്ങനെ ഈ നട്ടെല്ലിന് പരിക്ക് പറ്റിയവരുടെ ഒരു സംഘടന കേരളത്തിൽ രൂപം കൊള്ളുകയും അതിനായിട്ട് അന്ന് പ്രവർത്തിച്ച അത് പിന്നെ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടൊരു ബോബി, ഒരു അഗസ്റ്റിന്, ഒരു അജിത്ത്, ഒരു ജോണി,
ഇങ്ങനെ കുറേ ആൾക്കാർ, ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാർ, ഞങ്ങളുടെ ഒരു 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 അഞ്ചെട്ട് എട്ടൊമ്പത് പേരുടെ ഒരു പ്രയത്നം ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാകുകയും ആ അസോസിയേഷൻ്റെ സ്പൈൻ ഇഞ്ചോർഡ് പേഴ്സൺ വെൽഫെയർ അസോസിയേഷൻ എന്ന് ഞങ്ങളൊരു പേരിടുകയും അപ്പോൾ ആ അസോസിയേഷന് കേരളം മുഴുവനായി പ്രവർത്തിക്കുകയും അതിന് പിന്നെ ഞങ്ങൾക്ക് പല സഹായങ്ങളും, അത് അതിലേറ്റവും കൂടുതൽ കോട്ടയം ജില്ലാ പഞ്ചായത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം തരുന്നത്. അതുപോലെ തന്നെ പിന്നെ കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ ഒക്കെ ഞങ്ങൾക്ക് വലിയ സഹായമാണ് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി അസോസിയേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. അത് 2011 ആരംഭിക്കുന്നു. ഇപ്പോൾ ഏകദേശം 2500 രോഗികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഈ അസോസിയേഷൻ രൂപം കൊണ്ടു കഴിഞ്ഞിട്ട് ഓരോ ജില്ലയിലുമായിട്ട് പിന്നെ നട്ടെല്ലിന് പരിക്ക് പറ്റിക്കഴിയുന്ന ഒരാളിനെ അന്നേരം തന്നെ അവിടുത്തെ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ആശാവർക്കർമാർ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷന് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർ ഞങ്ങളെ വിവരം അറിയിപ്പിക്കുകയും ഞങ്ങൾ ഉടൻ തന്നെ അവരെ വിളിക്കുകയും ഇപ്പോൾ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ ഞങ്ങൾ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങളത് അറിഞ്ഞു കഴിയുമ്പോൾ ആ സെക്കൻഡ് തന്നെ അവരെ വിളിക്കും, അവരെ ഉടനെ ഇന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോ, പിന്നെ ഇന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് മാറ്റി അവർക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അന്നത് തരാൻ ആളില്ലായിരുന്നു. സർക്കാർ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സഹായം തന്ന ഇതിൽ ഒരാളാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്. ഞങ്ങളെ പോലുള്ളവരെ വഴിയിലിറങ്ങുവാൻ വെളിയിലിറങ്ങാൻ ഞങ്ങൾക്ക് വണ്ടി തന്ന അദ്ദേഹം, ഞങ്ങൾക്ക് സ്വയം തൊഴിലിനായിട്ട് ഞങ്ങൾക്ക് പണം തന്ന അദ്ദേഹം, ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം മുഖേന ഞങ്ങൾക്കുണ്ടായി. റോട്ടറി ക്ലബ്ബ് പിന്നെ അതിലേറ്റ് എടുത്തു പറയേണ്ടത് പാലാ റോട്ടറി, അതിൽ ചന്ദ്രൻകുന്ന് ടിൻസൺ സാർ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ എന്താ പറയുക, അതിനൊന്നും ഒരു അദ്ദേഹത്തിനെ ഒന്നും അത് എന്താ പറയുക അതിനൊന്നും മറക്കാൻ പറ്റത്തില്ല. അതൊന്നും എന്താണെന്ന് എന്താ അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ നെടും തൂണ ഇതാണ് റോട്ടറി. അതുപോലെ തന്നെ ലയൻസ് ക്ലബ്ബ് പിന്നെ ആനന്ദാശ്രമം പിന്നെ അമൃതാനന്ദമയി മഠം അങ്ങനെ ഒറ്റപ്പെട്ട സക്കർമ്മ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാനുള്ള ഒരു മെയിൻ ഒരാളാണ് ഞാൻ. ശ്രീ ജെറ്റു ജോസ്, വൈസ് പ്രസിഡന്റ്, മേലുക്കാവ് ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം സർ. ഭിന്നശേഷി വിഭാഗക്കാരുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് സ്പൈനൽ കോർഡ് ഇഞ്ചുറി വന്ന കേസിൽ വളരെ വ്യത്യസ്തനാണ് ജയകൃഷ്ണൻ. ഇപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും അദ്ദേഹം ഈ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാരെ എടുത്ത് അവരെ സംഘടിപ്പിക്കുകയും അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അല്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാവരെയും വിളിച്ചു കൂട്ടി. ഇവിടെ അംഗപരിമിത ഗ്രാമസഭയുണ്ട്, ആ ഗ്രാമസഭയിൽ അദ്ദേഹം എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതിന് അദ്ദേഹം തന്നെ ലീഡ് ചെയ്ത് ഞങ്ങളോട് നല്ല പഞ്ചായത്തിനോട് നല്ല സഹകരിച്ച് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം ഉണ്ടാവുക, അത് ഏതൊരുവിൻ്റെയും വലിയൊരു സ്വപ്നമാണ്. അതിനുവേണ്ടി ഈ പഞ്ചായത്ത് എന്ത് സഹായ സഹകരണങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്? അടുത്തതല്ല, ഞങ്ങൾ ഇതിന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റാബേസ് കളക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങളുള്ള ആ ഡേറ്റാബേസിൽ ഞങ്ങൾ ഫീഡ് ചെയ്തിട്ട് അത് വരും വർഷങ്ങളിലെല്ലാം അത് തുടർ പ്രവർത്തനങ്ങൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ കളക്ട് ചെയ്ത് അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സ്വയം തൊഴിൽ ചെയ്യാനുള്ള സഹായങ്ങൾ വലുതും പഞ്ചായത്തിന് മുൻപ് ഈ ചെറിയ കടകൾക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മുൻ വർഷങ്ങളിൽ. ജയകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം സ്വയം തൊഴിലായിട്ട് ഈ കുറെ കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് സോപ്പ്, സോപ്പ് പൊടി, ലോഷന് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അത് വീടുകൾ കയറി അദ്ദേഹം കൊടുക്കുകയും അത് അദ്ദേഹത്തിനൊരു വരുമാന മാർഗമായിട്ട് അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ എന്ത് സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടും അത് അവരെ സമയങ്ങളിൽ അറിയിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും നല്ല കാര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. എടുത്തു പറയത്തക്ക കാര്യം അതാണ്. ശ്രീ അലക്സ് ടി ജോസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. നമസ്കാരം സർ. നമസ്കാരം. ജയകൃഷ്ണനുമായി തൊട്ടടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സർ. അതെ. എങ്ങനെയാണ് ഈ ബന്ധം തുടങ്ങുന്നത്? കാലാകാലങ്ങളിൽ അദ്ദേഹം
ജനപ്രതിനിധികളെ കൂടുതൽ കൂടി നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആകർഷകരാകുകയും ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നിന്ന് നീങ്ങുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, സമൂഹ വിവാഹം ഏറ്റവും അടുത്ത ഒരു വലിയൊരു കാര്യമായിരുന്നു. അതിൽ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള എല്ലാവരും പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ്. കെ എം മാണി സാറ്, ജോസ് കെ മാണി എം പി, ജോയി സാർ, ജോയി എം പി, അതുപോലെ എല്ലാ ആൾക്കാരും, അതുപോലെ തന്നെ ബിഷപ്പുമാർ, ഇവരൊക്കെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണിത്. ജയകൃഷ്ണനെ പോലുള്ള വ്യക്തികൾക്ക് വേണ്ടി ഒരുപാട് പ്ലാൻസ് ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് കേട്ടു, അത് എന്തൊക്കെയാണ്? എൻ്റെ വാർഡിൽ ഹൗസിംഗ് കോളനിയുടെ കുറച്ച് സ്ഥലം അവിടെ ഉപയോഗശൂന്യമായി കിടപ്പുണ്ട്. മറ്റ് ഒരു 50 വീടുകളുള്ള ഒരു കോളനിയാണത്. അതിൻ്റെ കുറേ ഭാഗം ഒഴിവായി കിടക്കുകയാണ്. അവിടെ ഒരു കെട്ടിടം തരപ്പെടുത്താനുള്ള, ഭൂമി തരപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഞാനും ജയകൃഷ്ണനും കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. മേലുവ ഗ്രാമ പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ തീരുമാനങ്ങളെടുത്ത് ഹൗസിംഗ് ബോർഡിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായി മുമ്പോട്ട് തന്നെ പോവുകയും വിലാംഗർക്കായി ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ സൃഷ്ടിക്കുകയും ചെയ്യും. ജയകൃഷ്ണൻ എന്ന വ്യക്തിയെ സാർ എന്നും എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ജയകൃഷ്ണൻ എന്നൊരാളെ ഞാൻ വളരെ ഒരു നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഒഴിവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ജയകൃഷ്ണന് വേണമെങ്കിൽ സഹായങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ അങ്ങാതിരിക്കാം. പക്ഷേ തനിക്ക് കിട്ടിയ സഹായങ്ങൾ ജയകൃഷ്ണൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഈ സമൂഹത്തിൽ ആർക്കും തന്നെ ഇല്ലാത്ത ഒരു ഒരു മനസ്സാണത്. ഒരുപാട് ജീവിതാനുഭവങ്ങൾ താങ്കളുടെ മുന്നിൽ ഇപ്പോഴും മാറി മറിയുന്നു. അതിലേറെയും കാരുണ്യം തേടുന്നവരുടെയും ദയ തേടുന്നവരുടെയും ചിത്രങ്ങളാണ്. എങ്ങനെയാണ് ഇതുവരെയുള്ള വെൽഫെയർ അസോസിയേഷൻ്റെയും സൊസൈറ്റിയുടെയും പ്രവർത്തനങ്ങൾ, ഇനിയും എങ്ങനെ? ആദ്യമായിട്ട് ഈ പാലേക്കർ സൊസൈറ്റിക്ക് പണമായിട്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. ഞാൻ 4 വർഷ കാലഘട്ടം കിടന്ന ഒരു സമയത്ത് എന്നെ കാണാനായിട്ട് നിങ്ങളിലെ പോലെ ആരെങ്കിലും കയറി വന്നാൽ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്കല്ല ഞാൻ നോക്കുന്നത്, നിങ്ങളുടെ കൈ പൊതി വല്ലതുകൊണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഇന്നും ഒരുപാട് പേര് താങ്കളെ വിളിക്കുന്നുണ്ടായിരിക്കും, ആവശ്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതിലെല്ലാം വിളിക്കുന്നവർക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, ജയൻചേട്ടാ ഞങ്ങളുടെ അരി തീർന്നു, അതുപോലെ തന്നെ കോട്ടൺ തീർന്നു, ബെഡ്സോറുള്ളവർ കോട്ടൺ തീർന്നു, പിന്നെ അതിന് അതുപോലെ തന്നെ അതിൻ്റെ ഓയിൽമെൻറ്റ് അതൊക്കെ തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിളിക്കുമ്പോൾ മെയിൻലി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ആവശ്യക്കാർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് നമ്മളിപ്പം എന്ത് ചെയ്താലും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളിപ്പം എവിടെ നിന്നെങ്കിലും ഒരു സഹായം കിട്ടും എന്ന് ഇങ്ങനെയുള്ള ഒരാൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ അവർ തേടി പിടിച്ച് ചെല്ലും. അതിപ്പം ഈ ജില്ലയിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു വേദന കിട്ടത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ആശയം മനസ്സിലുണ്ട്. പിന്നെ അവർക്ക് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു ആളെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ പേഷ്യൻ്റ് ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് സോപ്പ് പൊടിയ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം സാധനങ്ങൾ ഒരു തവണത്തേത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും അതിൽ വിറ്റ് കിട്ടുന്ന ലാഭങ്ങൾ കൊണ്ട് അടുത്തത് വാങ്ങി അവരത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരാശയം അവർക്ക് അവരിലേക്ക് ആക്കി കൊടുക്കണം എന്നൊരാഗ്രഹവും എൻ്റെ മനസ്സിലുണ്ട്. പലപ്പോഴും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഹായം എത്തിക്കേണ്ടതായി വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, അതിനായിട്ട് പ്രത്യേക ടീം വല്ലതുമുണ്ടോ? തീർച്ചയായിട്ടും അതിന് പിന്നെ ഒന്ന് നമ്മുടെ എൻ്റെ ഈ വണ്ടിയിൽ തന്നെയുള്ള സംഭവമാണ്. അത് എറണാകുളം വരെയൊക്കെ ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോകാറുണ്ട്. ഒന്ന്, രണ്ട്, അതിൽ കൂടുതലായി എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ വണ്ടികൾ ആരുടെയായാലും ഞാൻ ചോദിച്ച് വാങ്ങാറുണ്ട്. മൂന്ന്, പിന്നെ അതിനുള്ള പണം കണ്ടെത്തി അവർ വണ്ടി വിളിച്ച് ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ അവരുടെ ആ വണ്ടി വിളിച്ച് നമ്മൾ പോകാറാണ് പതിവ്. നമുക്ക് ഇപ്പോൾ ഇത് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, ശ്രദ്ധയിൽ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഒരു ആംബുലൻസ് വളരെ അത്യാവശ്യമാണ് ഈ പാലിക്കർ സൊസൈറ്റിക്ക്. പ്രാർത്ഥനകൾ സഹായിക്കട്ടെ. ഞങ്ങളും പ്രേക്ഷകരും ഇങ്ങനെ ഒരു ആംബുലൻസ് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
തീർച്ചയായിട്ടും സന്തോഷം, വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ, കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ അവരുടെ തൊട്ടടുത്തുള്ള, അതായത് എന്നെ തേടി വരണമെന്ന് ഞാൻ അവരോട് ആരോടും ആവശ്യപ്പെടുന്നില്ല, അവരുടെ തൊട്ടടുത്തുള്ള, ഏറ്റവും തൊട്ടടുത്തുള്ള, പറ്റിയല്ലാതെ കിടക്കുന്ന ഏത് പേഷ്യൻ്റ് കിടപ്പുണ്ടോ അവിടെ കടന്നു ചെല്ലുകയും അവർക്കൊരു നേരത്തെ ആഹാരം കൊണ്ട് കൊടുക്കുകയും അവരെ ഒന്ന് കുളിപ്പിക്കാൻ ആ വീട്ടുകാരുടെ കൂടെ കൂടുകയും അവരുടെ ആ തറയൊന്ന് വൃത്തിയാക്കി കൊടുക്കുകയും അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ പുണ്യം ഒന്ന് വേറെയാണ്. ശാരീരിക ബലത്തെക്കാളും കൂടുതൽ ഒരു മനസ്സാണ് വേണ്ടത്. തീർച്ചയായിട്ടും വേദന കാണാനും സഹായിക്കാനുമുള്ള ഒരു മനസ്സ്. അതെ അതെ, അതാണ് എന്നെ ഇത്രയും എന്റെ ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും എന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. അച്ഛന്റെ പ്രിയപ്പെട്ട മകളാണ് മാളു. മാളു എങ്ങനെയാണ് അച്ഛൻ ഇത്രയും പ്രിയപ്പെട്ടതാകുന്നത്? എനിക്കൊരു 4 വയസ്സുള്ളപ്പോഴാണ് അപ്പായിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ അപ്പായി ഒരു വയ്യാത്ത ആളാണ് എന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ആരോടും ഞാനത് ആദ്യം കാണുന്ന ഒരാളോട്, എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും അപ്പായി വയ്യാത്ത ആളാണ്, അപ്പായിക്ക് ക്ഷീണമുള്ള ആളാണ് അങ്ങനെയൊന്നും പറയാനല്ല. അച്ഛനൊരു പാലിയേറ്റീവ് പ്രവർത്തകനാണ്, അച്ഛന് ബിസിനസ്സാണ്, സോപ്പുപൊടി അതുപോലുള്ള ബിസിനസ്സാണ് എന്നൊക്കെ പറയാൻ തന്നെ എനിക്കിപ്പോഴും ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും. പിന്നെ എന്നാന്ന് വെച്ചാൽ അച്ഛനിങ്ങനെ ഒരു പാലിയേറ്റീവ് പ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം ഇഷ്ടമാണ്. എല്ലാവർക്കും ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടി വീട്ടിൽ വെച്ച് തന്നെ ഒത്തിരി പരിപാടി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും ചേട്ടായി അമ്മയും ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഭക്ഷണ കിറ്റ് പാക്ക് ചെയ്യുന്നത് അതൊക്കെ ഞങ്ങളുടെ ചുമതലയാണ്. പിന്നെ ഏതൊക്കെ എല്ലാവരും വരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഒരുക്കി കൊടുക്കുന്നതെല്ലാം ഞാൻ വീട്ടുകാർ മാത്രമാണ്. എത്ര പേരുണ്ടെങ്കിലും അപ്പായിക്ക് സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തെ ഞങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. അപ്പായിക്ക് സപ്പോർട്ടായിട്ട് എന്നും നിൽക്കാറുണ്ട്. അച്ഛൻ ഏതെങ്കിലും തരത്തിൽ മോളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് തരത്തിൽ. കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി അപ്പം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇത് എന്ന് മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടുണ്ട്. തുടർന്ന് മോളോടൊപ്പമുള്ള ഈ യുവതലമുറ അച്ഛനെ പോലെയുള്ള ഭിന്നശേഷിക്കാരെ സഹായിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാമല്ലേ. നമുക്ക് ദയ ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ചുറ്റുമുള്ളവരെ കാണാതെ പോകരുത്, അവൻ്റെ വേദന അറിയാതെ പോകരുത്. കൈപിടിക്കാൻ ഈശ്വരൻ നൽകുന്ന അവസരങ്ങൾ സദയം സ്വീകരിക്കുക. ജയകൃഷ്ണനും ഇതുതന്നെ പറയുന്നു. നമ്മൾ ഇനിയും കണ്ടുമുട്ടും അടുത്ത ആഴ്ച അടുത്ത അതിഥിയുമായി കനൽ വഴികളിൽ. നീഴൽ വഴികളിൽ നാദൻ ചൂടിയ മുൾക്കിരീടം എന്നും ജീവന്റെ ഹൃദയ വീതി സാന്ത്വനമായി പുഷ്പകിരീടം പ്രത്യാശയായിരുന്നു.